നമസ്കാരം. എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത വികസനം 45 മീറ്റർ വീതിയിൽ വേണ്ട എന്നാവശ്യപ്പെട്ട് ബി ഒ ടി വിരുദ്ധ ജനകീയ സമരസമിതി ഇടമുട്ടത്ത് സായാഹ്ന ധർണ നടത്തി. സിപിഐ ചന്ദ്രാപ്പള്ളിയിൽ ലോക്കൽ സമ്മേളനം നടത്തി. കൊടുങ്ങല്ലൂരിൽ 8 ക്ലാസ് വിദ്യാർത്ഥിനിയുടെ കുളിമുറി ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയ ആൾ അറസ്റ്റിൽ. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാതാ വികസനം 45 മീറ്റർ വീതിയിൽ വേണ്ട എന്നാവശ്യപ്പെട്ട് ബി ഒ ടി വിരുദ്ധ ജനകീയ സമരസമിതി ഇടമുട്ടത്ത് സായാഹ്ന ധർണ നടത്തി. ഇ വി മുഹമ്മദ് അലി സമരം ഉദ്ഘാടനം ചെയ്തു. സമിതി ചെയർപേഴ്സൺ സി എ ഹസീന അധ്യക്ഷയായി. സി വി ഉല്ലാസ്, ധർമ്മരത്നം, കെ എസ് ബിനോജ, ടി ആർ രമേശ്, സി കെ ബിജോയ്, പി സി അജയൻ, കെ എസ് സുഗുതൻ, കെ വി പുരുഷോത്തമൻ, ശങ്കരനാരായണൻ മാസ്റ്റർ, കെ എസ് സുശീൽ, നാസർ തുടങ്ങിയവരും സംസാരിച്ചു. ഇല്ല, ഞങ്ങൾ അനുവദിക്കില്ല. 45 മീറ്റർ റോഡ് ഞങ്ങൾ അനുവദിക്കില്ല. 30 മീറ്റർ ആണെങ്കിൽ ഞങ്ങൾ അതിനോട് യോജിച്ചു കൊണ്ടുപോകും എന്ന ധാരണയില് ഈ സമരവുമായി മുന്നോട്ട് പോകുന്നു. തീർച്ചയായും നമുക്കറിയാം, ഈ രാജ്യത്തിന്റെ സമസ്ത മേഖലകളിലും കോർപ്പറേറ്റുകള് കൈയടക്കി, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വിട്ടു പണിയുന്ന ഭരണാധികാരികളായി ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ മാറിയിരിക്കുക. രാജ്യത്ത് ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ജനങ്ങൾ മുഴുവനും അവന്റെ ആവാസ വ്യവസ്ഥകളിൽ നിന്നും അവന്റെ തൊഴിലിടങ്ങളിൽ നിന്നൊക്കെ തന്നെ ആശയോടിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വികസനത്തിന്റെ പേരിൽ ഈ 33% വരുന്ന കുത്തകൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നതിനപ്പുറത്ത് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാൻ പ്രാപ്തരല്ല എന്ന് തെളിയിച്ച ഒരു സാഹചര്യത്തിലാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും സി പി ഐ എടത്തിരുത്തി ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം ചന്ദ്രാപ്പനി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്നു. സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ടി ആർ രമേശ് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിദ്യാഭ്യാസത്തെയും ഒക്കെ തന്നെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. സാമ്പത്തിക രംഗത്ത് കോൺഗ്രസ് അനുബന്ധിച്ച് വരുന്ന അതേ നയങ്ങൾ തന്നെ പിന്തുടരുന്നു എന്ന് മാത്രമല്ല, വളരെ കോൺഗ്രസിനേക്കാളും വേഗത്തിൽ ശക്തിയോടുകൂടി അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി വാദിക്കുന്നവരായി നമ്മളിന്ന് ബി ജെ പി കാരെ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് 2 ദശാബ്ദങ്ങൾക്ക് ശേഷം ഒരു ഒറ്റ കക്ഷിക്ക് ഇന്ത്യയുടെ പാർലമെന്റിൽ ഭൂരിപക്ഷം കിട്ടിയതുകൊണ്ട് തന്നെ കൃത്യമായി സംഘപരിവാറിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ അവർ കഴിയും. അതൊരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. അത്തരമൊരു ഗവൺമെന്റ് വരാറുണ്ടായ രാഷ്ട്രീയ സാഹചര്യമൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2 UPA ഗവൺമെന്റിന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങൾക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ ഒരു വിജയത്തായിരുന്നു കോൺഗ്രസിനെ പുറത്താക്കുക അധികാരത്തിൽ നിന്നിട്ട്. എന്നാൽ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും സാമ്പത്തിക നയങ്ങൾ, ആ സാമ്പത്തിക നയങ്ങളിൽ അടിസ്ഥാനപരമായിട്ട് യാതൊരു വ്യത്യാസമില്ല. സാമ്പത്തിക നയങ്ങൾ മാത്രമല്ല വിദേശ നയം ഉൾപ്പെടെയുള്ള നയങ്ങളിൽ കോൺഗ്രസും ബി ജെ പിയും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. ഡേവിസ് തട്ടിൽ, കെ കെ ഗിരിജൻ, സുഭദ്ര ശക്തിധരൻ എന്നിവരും പ്രസിഡിയം നിയന്ത്രിച്ചു. അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ എം എൽ എ, ഇ കെ സിദ്ധാർത്ഥൻ, ഇ ഡി ടൈസൺ മാസ്റ്റർ, മിനി ഷാജി, പി വി മോഹനൻ, ആർ കെ ബദറുദ്ദീൻ, വി ബി ബാവിൻ, എം എം ശശീന്ദ്ര ബാബു, സി വി അബ്ദുൽ സമദ്, ബാബു പൊറ്റേക്കാട്ട് എന്നിവരും സംസാരിച്ചു. ഞായറാഴ്ച വൈകിട്ട് പ്രകടനവും പൊതുസമ്മേളനവും നടക്കും. സെക്രട്ടറിയായി ടി എൻ തിലകനെ യോഗം തിരഞ്ഞെടുത്തു. മതിലകം കളരിപ്പറമ്പ് യു പി സ്കൂളിൽ ആരംഭിച്ച ഒപ്പം ഒപ്പത്തിനൊപ്പം പരിപാടിയുടെ ഉദ്ഘാടനം ടി ബി സുരേഷ് ബാബു നിർവഹിച്ചു. അത് നമ്മുടെ പ്രദേശത്തെയും നമ്മുടെ സമൂഹത്തെയും ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ഒരു നല്ല പ്രവർത്തനമായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് മാസങ്ങളായിട്ട് തന്നെ വിദ്യാഭ്യാസത്തിൽ എന്നെ സമീപിക്കുകയും നിരവധി തവണ ഞങ്ങൾ അത് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിദ്യാലയത്തില് ഏറ്റവും മികച്ച ധാരാളം കുട്ടികളുണ്ട് എന്നതുപോലെ തന്നെ അവരോടൊപ്പം നിൽക്കാൻ
ശേഷി നേടിയിട്ടില്ലാത്ത കുറച്ച് കുട്ടികൾ ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവാണ്. ഗ്രാമപഞ്ചായത്ത് അംഗം ലീലാമതി കൃഷ്ണൻകുട്ടി അധ്യക്ഷയായി. പി ടി എ പ്രസിഡന്റ് എം എസ് ദിലീപ് പദ്ധതി വിശദീകരണം നടത്തി. പ്രധാനാധ്യാപിക പി കെ ഷീജ, പി ആർ ചഞ്ചൽ, രഞ്ജുഷ ലെനിൻ എന്നിവരും സംസാരിച്ചു. ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന കയ്പമംഗലം പഞ്ചായത്തിലെ 6-ാം വാർഡിൽ എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. പി എൽ പോൾസനാണ് ഈ വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി. സി പി ഐ എം നാട്ടിക ഏരിയ സെക്രട്ടറി പി എം അഹമ്മദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. എം സി ശശിധരൻ, പി സി മനോജ്, വി ആർ ഷൈൻ, ബി എസ് ശക്തിധരൻ തുടങ്ങിയവരും പങ്കെടുത്തു. ചില ആശ്രിത മത്സരമായ ചില കോൺഗ്രസ്സുകാർക്ക് ചില വർക്കുകളൊക്കെ കൊടുത്തുകൊണ്ട് ആ കാശി വികസനം നേടിയിടുന്ന കാശികളൊക്കെ തന്നെ പങ്കിട്ടെടുക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് അവിടെ ഉള്ളത്. ഇപ്പം നമ്മുടെ ഈ പ്രദേശത്തൊക്കെ നടന്നു നോക്കുമ്പോൾ വളരെ ശോചനീയമായ സ്ഥിതിയൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭരണകക്ഷിയിൽപ്പെട്ട ആളാണ് വാർഡ് മെമ്പർ എന്നുള്ള പരിഗണന ഒന്നും തന്നെ ഈ വാർഡിന് വേണ്ടത്ര രീതിയിൽ ഒന്നും കിട്ടുകയുണ്ടായിട്ടില്ല. എന്തായാലും ഇവിടുത്തെ ഈ വികസന മുരടിപ്പ് ഒക്കെ തന്നെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി വളരെ ശക്തമായ പ്രചരണം കൊടുത്തുകൊണ്ട് ശക്തമായ രീതിയിൽ തന്നെ മത്സരിക്കണം എന്നാണ് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുകയും ആ മത്സരം സജീവമായി നേരിടാൻ വേണ്ടി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. വലപ്പാട് പഞ്ചായത്തിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ നടത്തിയ മിന്നൽ പരിശോധനയിൽ അഴിമതി കണ്ടെത്തിയ സാഹചര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വലപ്പാട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കെ സി യു ജില്ലാ പ്രസിഡന്റ് ശോഭാ സുബിൻ സമരം ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് പഞ്ചായത്തിൽ നടത്തുന്നത് അഴിമതിയാണ് എന്ന് യൂത്ത് കോൺഗ്രസ് പറയുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സത്യമാണ് എന്നതാണ് ഇന്നലെ നടന്ന വിജിലൻസ് അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തിക്കൊണ്ട് ലക്ഷങ്ങളുടെ അഴിമതി നടന്നിരിക്കുന്നു എന്ന് ഏറ്റവും സുതാര്യമായിട്ടുള്ള ഏജൻസിയായിട്ടുള്ള വിജിലൻസ് തന്നെ അന്വേഷണം നടത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നു. ലക്ഷങ്ങളുടെ അഴിമതി വലപ്പാട് പഞ്ചായത്തിൽ നടന്നിട്ടുണ്ട്. ഗവൺമെന്റിന്റെ അതോറിറ്റി ആയിട്ടുള്ള വിജിലൻസ് പറഞ്ഞിരിക്കുന്നത് ലക്ഷങ്ങളുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ അവസ്ഥയിൽ യൂത്ത് കോൺഗ്രസ് നിരന്തരമായിട്ട് പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ അവസ്ഥയാണ് ഇന്നലത്തെ വിജിലൻസ് അന്വേഷണത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുമേഷ് പാനാട്ടിൽ അധ്യക്ഷനായി. എ എം ഇസ്മയിൽ, രജിൽ കെ വിജയൻ, അഭിലാഷ് തേവർഘാട്ടിൽ, അഭിജിത്ത് വലപ്പാട്, സുദേവ് കഴിമ്പറം, അഭിനന്ദ് കഴിമ്പറം, സച്ചിൻ വർമ്മ, ബിനോയ് മൂന്നാംകുറ്റ് എന്നിവരും സംസാരിച്ചു. തുടർന്ന് വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് കോലം കത്തിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു. ദേശീയപാത എടമുട്ടം സെന്ററിൽ അശാസ്ത്രീയമായി നടക്കുന്ന കാർ നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എം പ്രവർത്തകർ പ്രതിഷേധ യോഗം നടത്തി. എടമുട്ടം സെന്ററിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ ലോക്കൽ കമ്മിറ്റി അംഗം എ എം അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ഹൈവേയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ താനപ്പൻ നിർമ്മിച്ചിരിക്കുന്ന സ്ലോപ്പ് ഇവിടുത്തെ ഹൈവേയിൽ കിട്ടുന്നെങ്കിൽ അപകടം നിത്യമായിരിക്കും. മാത്രമല്ല കാട്ടർ റോഡിന് രണ്ടായി ചീന്തുന്ന അവസ്ഥയിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ആ വടക്കുന്നൊരു ഇട്ട അതേ ലെവലിൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ അപകടങ്ങൾ ഉണ്ടാവില്ല. ഇത് ചെന്ന് നിൽക്കുന്നതായ അപ്പുറത്ത് പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഈ ആയപ്പുറത്തു നിന്ന് ഇങ്ങോട്ട് ഹൈവേയിൽക്ക് പെട്ടെന്ന് വണ്ടികൾ വന്ന് അപകടം നിറ്റ സംഭവം. ഇതിൽ ഇവിടുത്തെ ഇടതുപക്ഷത്തിനും സി പി എമ്മിന് ശക്തമായ പ്രതിഷേധമുണ്ട്. അതിന് ഇവിടെ കാണിച്ചത് ജിതേന്ദ്രബാബു, ബ്രാഞ്ച് സെക്രട്ടറി അബ്ദുൽ മജീദ്, ഡിവൈഎഫ്ഐ നേതാക്കളായ ടി കെ രാകേഷ്, പി ബി കണ്ണൻ, വി ബി പ്രഭാഷ്, ബി കെ ഷാജി എന്നിവരും സംസാരിച്ചു. എടമുട്ടത്തു നിന്നും കാട്ടൂർക്കുള്ള റോഡിന് കുറുകെയാണ് അശാസ്ത്രീയമായി 3 അടി ഉയരത്തിൽ കാന നിർമ്മിക്കുന്നത്. ഇത് വഴിയാത്രികർക്ക് ഏറെ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്.